ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രീൻ പുട്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനുമുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ സൈഡ് വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യതയുള്ള ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹെൽത്തി ആയിട്ടുള്ള ഈ പുട്ട് അല്ലെങ്കിൽ ഗ്രീൻ പുട്ട് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രീൻ കളറിലെ ഇല ഉണ്ട് വരച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് കൊടങ്ങലെന്ന് പറയുന്ന ഇല. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. ഇതിപ്പോൾ തൈറോയിഡുള്ളവർക്കും ബിസിഡുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്. ഇത് വെച്ച് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാം ഉണ്ട്. ഇതാണ് കൊടങ്ങലിൻ്റെ ഇല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇവിടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനും അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കി കഴിക്കാനും നമുക്ക് ഇതുപോലെ തന്നെ പുട്ട് ഉണ്ടാക്കി കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്ന നോക്കാവേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇതുപോലെ ഇല എടുക്കുക, നന്നായിട്ട് കഴുകി വെച്ചേക്കുവാണ്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നിന്ന് കുറച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുനിന്ന് വരാം. ഒരു ജ്യൂസ് പോലെ നമുക്ക് ആ ജ്യൂസ് പിഴിഞ്ഞ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണത്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്തുണ്ട്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം ഒഴിച്ചത് അറിയത്തില്ല. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തുനിന്ന് വരാം. നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത്. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ ഉപ്പ് വേണ്ടയോ, അതിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് കുറച്ച് ഇപ്പോൾ നമ്മൾ എത്ര പുട്ടിൻ്റെ പുട്ട് വേണോ അതനുസരിച്ച് മാവ് എടുക്കുക കേട്ടോ, അരിപ്പൊടി എടുക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് നനച്ച് കൊടുക്കുക. നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം അറിയാമല്ലോ, നമ്മൾ പിടിച്ചിട്ട് പൊടിച്ച് പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവാണ് നമ്മുടെ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്നത്. അപ്പോൾ നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം നമ്മൾ അടുപ്പോൾ ഇത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ട് കുറ്റിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധാരണ ഇതൊന്നും ചേർക്കാത്ത ഒരു പുട്ട് ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ കണ്ടോ. നമുക്കിതിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ അരിച്ചൊക്കെ എടുത്തോണ്ട് നമ്മൾ അരിപ്പൊടിക്കകത്തോട്ട് ഒഴിച്ചല്ലേ. അപ്പം ഒത്തിരി കളറില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് വെള്ളപ്പുട്ടാണ്, നമ്മളൊന്നും ചേർക്കാത്ത പുട്ട്. ഇത് നമ്മൾ ഇല വെച്ച് ചെയ്തതാണ്. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള പുട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കൊടങ്ങലിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിതിൻ്റെ ഗ്രീൻ പീസ് കറിയുടെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പം മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.